ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നേക്കുന്നത് നിങ്ങളെല്ലാവരും കമൻസിലൂടെ എന്നോട് ഒരുപാട് ചോദിച്ച ഒരു വീഡിയോ ആയിട്ടാണ്. ഇതാണ് കനകമീൽ വളം. നമ്മുടെ പ്ലാന്റ് നഴ്സറികളിലെല്ലാം ഉപയോഗിക്കുന്ന രഹസ്യവളം ഇതാണ്. നിറയെ പൂക്കൾ ഉണ്ടാകാനും സസ്യങ്ങളുടെയൊക്കെ വളർച്ചയ്ക്കും പച്ചക്കറികൾക്കായാലും ഇലച്ചെടികൾക്കും പൂച്ചെടികൾക്കും എല്ലാം ഉപയോഗിക്കുന്ന ഒരേ ഒരു രഹസ്യവളം ഇതാണ്. ഗാർഡൻ മിക്സ്ചർ എന്നും പറയുന്നുണ്ട്. അതുപോലെ മണ്ണിൽ കനകം വിളയിക്കാൻ കഴിയുന്ന ഒരു വളമാണ് കനകമീൽ. NPK അടങ്ങിയ ഒരു സമ്പൂർണ്ണ ജൈവവളം തന്നെയാണ് ഇത്. പല പ്ലാന്റ് നഴ്സറികളും നമുക്ക് ലഭ്യമാണ്. എന്നാൽ പലർക്കും ഇത് കിട്ടിയില്ല എന്നൊക്കെ കമൻസ് കണ്ടിരുന്നു. ഇത് ഞാൻ പൊട്ടിച്ച് പകുതി ഉപയോഗിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. ഇതിൻ്റെ വില 65 രൂപയാണ്. ഞാനിത് അടൂർ പ്ലാന്റ് നഴ്സറിയിൽ നിന്നാണ് വാങ്ങിയത്. എന്നോട് കുറേ പേര് കമൻ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു കനകമീൽ വളത്തിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന്. ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. സസ്യങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാവിധ ഉത്തമ പോഷക ഗുണങ്ങളും അടങ്ങിയിട്ടുള്ള ഒരു ജൈവവളമാണ് കനകമീൽ. ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, നീം കേക്ക്, ബോൺ മീൽ, കൗഡങ് പൗഡർ, ഫിഷ് മീൽ, ട്രീറ്റഡ് കോയർപിത്ത്, സിറ്റി കമ്പോസ്റ്റ്, ആഷ്, പുകയില പൊടി എന്നീ ചേരുവകളെല്ലാം ആനുപാതിക ക്രമത്തിൽ അടങ്ങിയിരിക്കുന്നു. ഇപ്പം ഞാൻ നിങ്ങളെ കാണിക്കാനായിട്ട് ഒരു ചെറിയ പോട്ടിൻ്റെ ഉള്ളിലേക്ക് കനകമീൽ ഒന്നിട്ട് കൊടുക്കുകയാണ്. കണ്ടാൽ നമ്മുടെ കറുത്ത മണ്ണിൻ്റെ അതേ കളറിലാണ് ഇതിരിക്കുന്നത്. ഒരുപാട് വളങ്ങൾ കൂട്ടിച്ചേർത്തിട്ടുണ്ടെന്ന് നമുക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാകും. ഇതുപയോഗിച്ചാൽ സസ്യങ്ങൾക്ക് നല്ല രീതിയിലുള്ള വളർച്ച ഉണ്ടാകും, പ്രതിരോധ ശക്തി ലഭിക്കും, പിന്നെ നല്ല ഭംഗിയുള്ള ധാരാളം പൂക്കളും ഫലങ്ങളും ഒക്കെ ഉണ്ടാകുന്നതിന് ഈ വളം സഹായിക്കും നിങ്ങളെ. ഇപ്പം ഞാൻ ഒരു ചെറിയ പോട്ടിൻ്റെ ഉള്ളിൽ ഒരല്പം ചാണകവെള്ളം എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ 1 സ്പൂൺ അളവിലാണ് കനകമീൽ ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. എന്നിട്ട് നന്നായിട്ട് കലക്കിയെടുക്കണം. നിങ്ങളുടെ വീട്ടിൽ ഏത് പ്ലാന്റ്സിലൊക്കെയാണോ പൂക്കൾ വരാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നത്, അതിൻ്റെയൊക്കെ ചുവട്ടിലായിട്ട് ഈ കനകമീൽ വളം കലക്കിയെടുത്ത മിശ്രിതം നിങ്ങൾക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. നിറയെ പൂക്കളും മൊട്ടുകളും എല്ലാം വരും. അതുപോലെ ഇലച്ചെടികൾക്കും ഇലയുടെ പച്ചനിറം വരാനും പെട്ടെന്ന് വളർച്ചയെത്താനും ഒക്കെ ഈ വളം സഹായിക്കുന്നു. പിന്നെ കനകമീൽ വളം ചെടികൾക്ക് ഉപയോഗിച്ചാൽ പിന്നെ മുടങ്ങാതെ നനച്ചു കൊടുക്കണം രാവിലെയും വൈകിട്ടും. ഇപ്പോൾ ചൂട് സമയമായതുകൊണ്ട് പ്ലാന്റ്സ് എല്ലാം ഇടനേരത്തും നനച്ചു കൊടുക്കുന്നത് നല്ലതാണ്. ഈ വളം ഉപയോഗിച്ചാൽ മണ്ണിന് നല്ലൊരു പുത്തൻ ഉണർവ്, മാത്രമല്ല നല്ല ഫലഭൂയിഷ്ഠി ഉണ്ടാവും. അതുകൊണ്ട് തന്നെ പ്ലാന്റ്സ് നന്നായിട്ട് വളരുകയും ചെയ്യും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ മറക്കാതെ ഒരു ലൈക്ക് തരണേ. അതോടൊപ്പം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓൾ എന്നൊരു ഓപ്ഷൻ കൂടെ ഉണ്ട്, അതുകൂടി എനേബിൾ ചെയ്യാൻ മറക്കില്ല കേട്ടോ. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം. നിങ്ങൾക്കുള്ള സംശയങ്ങളും എല്ലാം കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ മതി, എല്ലാത്തിനും റിപ്ലൈ തരും. അപ്പോൾ നമുക്ക് വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം.